Hi friends, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കബ്സ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. അതിന് വേണ്ട സാധനങ്ങൾ, ആദ്യമായിട്ട് വേണ്ടത് കബ്സ റൈസ്. ഇതെല്ലാം കടകളിലും വാങ്ങാൻ കിട്ടും. ഒരു കിലോ അരിയാണിത്. ഈ കപ്പിലാണ് ഞാൻ എടുത്തത്. ഇതിൽ രണ്ട് കപ്പ് അരി ഉണ്ട് ഫുള്ളായിട്ട്. പിന്നെ വേണ്ടത് ഒരു കിലോ ചിക്കൻ, വലിയ പീസാക്കിയത്, വലിയ കഷ്ണങ്ങളാക്കി ചിക്കന്. പിന്നെ രണ്ട് സവോള, മീഡിയം സൈസ് സവോള. പിന്നെ രണ്ട് തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തത്. പിന്നെ വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, ഒരു ആറ് പച്ചമുളക്, കബ്സ മസാല ഒരു ടേബിൾ സ്പൂൺ, ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു വലിയ സ്പൂണും, ഒരു ഉണക്ക നാരങ്ങ, കുറച്ച് പട്ട, ഗ്രാമ്പു, മല്ലി, ഇതൊക്കെ കബ്സയ്ക്ക് വേണ്ട മസാല. പിന്നെ അതാ ഒരു മാഗി ക്യൂബ്, ചിക്കൻ ക്യൂബ്. പിന്നെ ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ലാസ്റ്റ് ഇടാറുള്ളതാണ്. പിന്നെ ഞാൻ ഈ പാത്രത്തിലാണ് വെള്ളം എടുത്തത്. ഈ പാത്രത്തിൽ രണ്ട് കപ്പ് അരിയായതുകൊണ്ട് തന്നെ നാല് കപ്പ് വെള്ളം വേണം. പാത്രത്തിലാണ് വെക്കുന്നത്, ഒരു നോൺ സ്റ്റിക്ക് പാനിൽ. നിങ്ങൾ കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ ഇതിന് ഒന്നര മതി. ഈ ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് അതിൻ്റെ ഒന്നിന് ഒന്നര എന്നുള്ള കണക്കെടുക്കുക. ഇത് പാത്രത്തിലായതുകൊണ്ട് കുക്കറിലാണെങ്കിൽ ഒന്നര, പാത്രത്തിലാണെങ്കിൽ രണ്ട്. ഓക്കെ, ഗ്യാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും വലുപ്പം വേണ്ട സൗകര്യത്തിന് വേണ്ടി ഞാൻ വലിയ ഇത് വെച്ചതാണ്. ഇളക്കാനൊക്കെ സുഖമാണല്ലോ, വലിയ പാത്രമാണല്ലോ. അതിൽ മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച്, ഓയിൽ ചൂടായി വരുമ്പോൾ ഈ മസാല, ഈ ഗ്രാമ്പു, പട്ട, ഏലക്കള്ളി, ഈ മസാല, മല്ലി ഇട്ട് കൊടുക്കാം. മസാല കൊട്ടിയ ശേഷം നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഉള്ളി ായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നിച്ച് ചതച്ചെടുത്താൽ മുന്നോട്ട് വഴക്കും. അടുത്തൊരു തക്കാളി മിക്സിയിൽ അടിച്ചെടുത്ത്, രണ്ട് തക്കാളിയാണ്, രണ്ട് വലിയ തക്കാളി. നന്നായിട്ടത് മിക്സ് ചെയ്യാം. ആറ് പച്ചമുളക്, ഇങ്ങനെ പച്ചമുളക് ഇങ്ങനെ മുറിച്ചാൽ മാത്രം മതി. നടുക പിളർന്നത്, ചെറുതായി മുറിക്കേണ്ട ആവശ്യമില്ല, ഫുള്ളായിട്ട് നടുക പിളർന്നത്. ആറെണ്ണം തക്കാളി, ഉള്ളി, പച്ചമുളക് ഒക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി കബ്സ മസാല ഇടുക, ഒരു ടേബിൾ സ്പൂൺ കബ്സ മസാല. ഇതൊക്കെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും, നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുകയും ചെയ്യാം. കബ്സ മസാല ഇട്ടതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും ഒരു ചിക്കൻ്റെ ക്യൂബും നാരങ്ങയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ എന്നിട്ട് വാറ്റി കൊടുക്കാം. നമ്മൾ ചിക്കൻ മസാലയൊക്കെ നന്നായിട്ട് വാടി വാങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അളന്ന് വെച്ച് വെള്ളം ഒഴിക്കുക, നാല് കപ്പ് വെള്ളം, രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം. ഇത് നന്നായി തിളച്ചതിന് ശേഷമാണ് നമ്മൾ അരി ഇടാൻ പാടുള്ളൂ. അരി ഞാൻ ഒന്നര മണിക്കൂർ മുമ്പേ കഴുകി ഊറ്റി വെച്ച അരിയാണ്. ഒന്നര മണിക്കൂർ വെള്ളത്തിലിട്ട് കഴുകി ഊറ്റി. നമ്മൾ ചിക്കനും മസാലയും വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഒരു കിലോ അരിയാണ്, നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച്, ഒന്നര മണിക്കൂർ കുതിർത്ത് കഴുകി വാരി വെച്ച അരിയാണ്. നമ്മൾ ചിക്കൻ കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്.